പിന്നീട് ഇപ്പൊ എനിക്ക് തോന്നില്ല ഇനി വല്ലാണ്ട് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നില്ല. കാരണം ലോകസഭയാണ് വരാൻ പോണേ, ഒരറ്റത്തൊട്ട് വേറൊരറ്റം വരെയാണ് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകസഭയ്ക്ക് ഒരുപാട് നീളം കൂടും. അതുകൊണ്ട് ഇത് ഇനി ഈ ഗ്രാഹ്യമായി തോക്കുമായി വല്ലാത്ത അഹങ്കാര ദാർഢ്യമായി വല്ലാണ്ട് വരുമെന്ന് എനിക്ക് അത്ര വലിയ ഒരു ഇത് തോന്നുന്നില്ല. മുമ്പത്തെ ആവേശം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ നമ്മുടെ പറമ്പിലേക്കോ നമ്മുടെ വീടുകളിലേക്കോ അതിക്രമിച്ച് കയറുന്നവരെ തടയാനുള്ള അവകാശം നമുക്കുണ്ട്. ആ അവകാശം മാത്രമാണ് നമ്മുടെ സമരപ്രവർത്തകർ വിനിയോഗിച്ചത്. അതിന്റെ പേരിൽ കേസെടുക്കാനേ പാടില്ല. അങ്ങനെ കേസെടുത്തപ്പോൾ കേരളത്തിലെ പോലീസ് ചെയ്തിരിക്കുന്നത് പൊതു മുതൽ നശിപ്പിച്ചു എന്ന പേരിലാണ് പലരുടെയും കേസ്. അത് തന്നെ ഒരു ഊർജ്ജമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ജില്ലാ കൺവീനറും പ്രസിഡന്റും പോലെയുള്ള ആളുകൾ എല്ലാ ജില്ലകളിലുണ്ട്, നിരവധി പേർ. അവർക്ക് നമുക്കൊരു ഫലം കൊടുക്കാൻ ഈ സമരത്തെ എല്ലാ ജില്ലയിലും വ്യാപിപ്പിച്ചുകൊണ്ട് ജില്ലയിലെ മുക്കിലും മൂലയിലേക്കും അത് എത്തിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കിയ ആ സമര പ്രവർത്തകർക്ക് നമുക്കൊരു സലാം കൊടുക്കാം. ഈ സമരം അതിന് യഥാർത്ഥ പുരോഗമന സ്വഭാവം കാണിച്ചു തന്നത് വനിതകളെ ശാക്തീകരിച്ചു എന്നുള്ളതിലാണ്. ഓരോ ജില്ലയിലും സ്വന്തം അഭിപ്രായം പറയാൻ അവനവനെ ബാധിക്കുന്ന പ്രശ്നം കുരുക്കഴിച്ച് അധികാരികളോട് മറുപടി പറയാൻ ശേഷി നേടിക്കൊണ്ട് ചാനൽ ചർച്ചകളിൽ പോലും പണ്ഡിതോചിതമായി സംസാരിക്കുന്ന സ്ത്രീകൾ, വീട്ടമ്മമാർ ഉയർന്നു വന്ന് ഉയർത്തിയെടുത്തു ഈ സമരം. പിന്നീട് ഇപ്പൊ ഇനി എനിക്ക് തോന്നില്ല ഇനി വല്ലാണ്ട് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നില്ല. കാരണം ലോകസഭയാണ് വരാൻ പോണേ, ഒരറ്റത്തൊട്ട് വേറൊരറ്റം വരെയാണ് ഇതിന്റെ ദൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകസഭയ്ക്ക് ഒരുപാട് നീളം കൂടും. അതുകൊണ്ട് ഇത് ഇനി ഈ ഗ്രാഹ്യമായി തോക്കുമായി വല്ലാത്ത അഹങ്കാര ദാർഢ്യമായി വല്ലാണ്ട് വരുമെന്ന് എനിക്ക് അത്ര വലിയ ഒരു ഇത് തോന്നുന്നില്ല. മുമ്പത്തെ ആവേശം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ പറഞ്ഞൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് അവര് നമ്മളോട് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഞങ്ങളത് നടപ്പാക്കും, എന്ത് വന്നാലും നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം പറഞ്ഞത് ദേശീയപാത പിന്നെ ഞങ്ങൾ നടപ്പാക്കിയില്ലേ, ഗൈല് ഞങ്ങൾ നടപ്പാക്കിയില്ലേ, വിഴിഞ്ഞം ഞങ്ങൾ പൊളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്നുണ്ട്. ഇന്നലെ ഒരു സിപിഎം അനുകൂലി ഞാൻ ഈ പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ, നിനക്ക് വരാൻ പോണ ഗതി ദേശീയപാതയുടെ ഗതിയാണ്, ഗൈലിന്റെ ഗതിയാണ്, അതുപോലെ വിഴിഞ്ഞത്തിന്റെ ഗതിയാണ് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ചില സമരങ്ങൾ സ്വാഭാവികമായും അതിന്റേതായ ചില പ്രത്യേകതകളാൽ സ്തംഭിച്ചു പോവുകയോ പരാജയപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൈല് നിങ്ങൾക്ക് അതുപോലെ കാണാൻ കഴിയില്ല, അത് നിങ്ങൾ അതിന്റെ ശരിയായ സ്വഭാവം കണ്ടതാണ്. ഈ നേരത്തെ ഈ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ മഞ്ഞക്കുറ്റി, സാധാരണ മഞ്ഞ എന്നത് എസ് എൻ ഡി പിയുടെ ഒരു അടയാളാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ഒരു അടയാളാണ്. അത് കാണുമ്പോൾ നമുക്ക് ആർക്കും പേടി തോന്നിയിരുന്നില്ല, അത് കേരളത്തിന്റെ സമത്വത്തിന്റെ ഒരു അടയാളായിരുന്നു. പക്ഷേ മഞ്ഞ എന്നത് ഭരണകൂടം ഭീകരത അടയാളമാക്കി സി പി എം മാറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മഞ്ഞക്കുറ്റിയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണമുണ്ടല്ലോ, നിങ്ങളുടെ ശിങ്കടികളും ഗുണ്ടകളും ഉണ്ടല്ലോ, നിങ്ങൾക്ക് കേരളത്തിൽ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ മഞ്ഞക്കുറ്റിയുമായിട്ട് പോകാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. കഴിയില്ല. അത് നമ്മളുടെ ഐക്യമാണ് അവരെ സമർപ്പിച്ചത്. അതാണ് ജനകീയ ഐക്യം എന്ന് പറയുന്നത്. അതാണ് ഭരണകൂടത്തിനെതിരെ ശരിക്കും പ്രയോഗിക്കേണ്ടത്. ആ പ്രയോഗം ശരിയായ അർത്ഥത്തിൽ നടന്നാൽ ഭരണകൂടം പിൻവാങ്ങും. അടിക്കേണ്ടതൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മളെ ഇവിടെ 80 വയസ്സായൊരു ലേഡീനെ പറഞ്ഞല്ലോ, അതേ 80 വയസ്സായൊരു അയനൂരിലുണ്ട്. അയനൂരില് തങ്കച്ചേച്ചി അല്ലെ, ആ അമ്മയെ പിടിച്ചുകൊണ്ട് പോയി പോലീസ്. പിടിച്ചുകൊണ്ട് പോയിട്ട് അവര് പറഞ്ഞേ, ഞാൻ നിങ്ങൾ എത്ര ദിവസം ജയിലിട്ടിരുന്ന കാര്യമില്ല, ഞാൻ നിങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് ഇനി സമരത്തിലുണ്ടാവും എന്ന് പറയാണ് ചെയ്തത്. ഇതേപോലെ നേരത്തെ ആരോ പറഞ്ഞല്ലോ, അതായത് സ്ത്രീകളെ ശക്തിപ്പെടുത്തിയിരുന്നു, ഇങ്ങനെയാണ് സ്ത്രീ ശാക്തീകരണം കേരളത്തിൽ നടക്കുന്നത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഈ മുന്നേറ്റം നമുക്ക് പല സാമൂഹ്യ വിഷയങ്ങളിലും ആവശ്യമുണ്ട്. ഇത് കേരള വിഷയത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ സൗഹാർദ്ദം, സാമൂഹ്യ അന്തരീക്ഷം, നമ്മൾ ജനങ്ങൾക്കിടയിലെ ഐക്യം, ഇതിനൊക്കെ ഈ സാധനം ഉപയോഗിക്കപ്പെടുത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി ഭരണകൂടം ഏതൊരു കൗശലം പുറത്തെടുത്താലും അവിടെ വെച്ച് ദൈവമായി തന്നെ അതിനെ പരാജയപ്പെടുത്താൻ നമ്മൾ ഒന്നടങ്കം രംഗത്തുണ്ടാവും. നമ്മുടെ വീര്യം ഇനി കൂടുതൽ ഭരണകൂടം അറിയും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദികൾ. ജാതിയില്ല, മതമില്ല, ലിംഗ വ്യത്യാസമില്ല, കുട്ടികളുടെ നിറവ്യത്യാസമില്ലാതെ പരശുരാമൻ
മഴുകൊണ്ടെറിഞ്ഞു നേടിയ ആ മെത്തിലെ കഥ അങ്ങനെ മെത്തിലെ കഥയായിട്ട് തന്നെ കിടക്കട്ടെ. മഞ്ഞ കുറ്റിയെറിഞ്ഞു കൊണ്ട് രണ്ടായി പിളർന്ന് നശിപ്പിക്കാൻ നോക്കിയ ഭരണകൂടത്തിന്റെ എതിരെ അവരുടെ ജനവിരുദ്ധമായ നടപടികൾക്കെതിരെ ശക്തമായി സമരം ചെയ്ത് വളരെ അഹിംസാത്മകമായി സമരം ചെയ്ത് ജനാധിപത്യം എന്താണെന്ന് കൂടി ജനാധിപത്യം മറന്നു പോകുന്ന ഭരണകൂടത്തെ പഠിപ്പിച്ചു എന്നുള്ളതാണ് കേരളീയന്റെ ഒന്നാമത്തെ വിജയം എന്നുള്ളതാണ്. ഡോക്ടർ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, മതില് കെട്ടിയിട്ടല്ല, നോട്ടീസുകൾ കൊടുത്തിട്ടല്ല, നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞിട്ടല്ല, യഥാർത്ഥത്തിൽ അനീതിക്കെതിരെ ജനങ്ങളെ സമരമുഖത്തിറക്കി അവരെ മനസ്സിലാക്കിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ ജനാധിപത്യ ബോധമുണ്ടാക്കി അവരും മനുഷ്യരാണെന്നുള്ള ബോധമുണ്ടാക്കി ഭരിക്കുന്നവർ നമ്മുടെ സെർവൻസ് മാത്രമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇന്ത്യ കണ്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഏറ്റവും അധികം സ്ത്രീകൾ സർവാത്മന ഇറങ്ങി വന്ന ഒരേ ഒരു സമരം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടത് കേരളീയ സമരമാണ്. പേടിക്കണ്ട, ഇപ്പൊ ടീച്ചറൊക്കെ പറഞ്ഞു, ബാബു സാർ 130 കോടി നമ്മുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി കഴിഞ്ഞു. അത് ആരായിക്കോട്ടെ, ഞാൻ ഒരു പ്രത്യേക പാർട്ടിയും അസഭ്യമായ ഒന്നും പറയാൻ, എല്ലാവരും സ്നേഹിക്കുന്നു, ഭരിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ട്. ഇത് ഭരിക്കുന്ന ആളുകൾക്ക് കൂടിയുള്ള ഒരു സമരമാണ്, കാരണം അവരുടെ മക്കളും നാളെ ഭരണം കുറക്കുണ്ടാവണം ഇല്ലല്ലോ ആർക്കായാലും, അവർക്ക് ശ്വസിക്കണല്ലോ. അത് സഹാവായാലും സംഘപരിവാറായാലും ആരായാലും ശരി, നമ്മളൊക്കെ മനുഷ്യരാണ്. വരാനിരിക്കുന്ന തലമുറയ്ക്ക് ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളവും, വിതച്ചാൽ മുളയ്ക്കാൻ കെൽപ്പുള്ള മണ്ണും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കേരളീയ സമരം എന്നുള്ളത്. ഇതിവിടെയുള്ള കേരളീയ വിരുദ്ധ സമര വികസന വിരോധികളല്ല, എന്താണ് യഥാർത്ഥ വികസനം എന്ന് പഠിപ്പിച്ച സമരമാണ് കേരളീയ സമരം. ഇതങ്ങനെ ഗെയില് പൊളിച്ച പോലെ വിഴിഞ്ഞം പൊളിച്ചു എന്നൊന്നും പറയണ്ട, അത് വരും, കേരളയിൽ വരും കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുക. ഇനി മോർച്ചറി വാങ്ങാൻ കൂടി നമ്മുടെ ഫണ്ട് എത്ര കോടി എടുക്കുന്നു മാത്രം ചിന്തിച്ചാൽ മതി. കേരളയിൽ ഈ പരിപാടി ഇനി മോർച്ചറിയിൽ വെക്കേണ്ടി വരും. ഇപ്പൊ വലിയൊരു മോർച്ചറി കേരളയിലെ നീളം നിങ്ങൾക്കറിയാം, അത് വലിയൊരു മോർച്ചറി വാങ്ങാനുള്ള കാശും കൂടി നമ്മുടെ കയ്യിൽ നിന്നും ഫണ്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാം, അതിന് സംഭാവന ചെയ്യണം. മോർച്ചറിയിലാണല്ലോ വെക്കുന്നത്, കാരണം കേരളീയ മോർച്ചറിയിലാക്കാം, നന്നായിട്ട് ഓടിച്ച് കളിക്കാം, എല്ലാവർക്കും കളിക്കാം. ഇതിനനുകൂലിച്ചവർക്കൊക്കെ അന്ന് കേരളീയ സമരസമിതി പറ്റുമെങ്കിൽ നമ്മൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ച് കേരളയിൽ വരുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ജനങ്ങളുടെ നെഞ്ചത്തേക്ക്, ജീവിതത്തിലേക്ക്, അവരുടെ ശ്വാസത്തിലേക്ക്, ജലത്തിലേക്ക് മഞ്ഞക്കുറ്റികൾ വലിച്ചെറിഞ്ഞവർക്ക് ഓരോ കേരളീയന്റെ കളിപ്പാട്ടവും കൊടുക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. അത് കൊടുക്കണം, അല്ലാതെ ഈ കേരളീയ ഇനി വരില്ല, കാരണം 2024 ആകാൻ അറിയില്ല. പക്ഷേ പ്രിയപ്പെട്ട നമ്മളെ പ്രിയ സുഹൃത്തുക്കളൊക്കെ തന്നെ, നമുക്ക് ഒന്നാം സമരമാണ്. ശിവേട്ടൻ എപ്പോഴും പറയും, നമ്മൾ തണുത്തിരുന്നാൽ വീണ്ടും ഇരപിടിയന്മാർ പതുങ്ങുന്നത് വീണ്ടും ചാടാനാണ്. നമ്മൾ തണുത്തു പോയാൽ, ആമയും മുയലിന്റെ കഥ കേട്ടല്ലേ, അതിൽ ഒരു പാഠം വേറൊന്ന് പഠിപ്പിക്കും. മുയലാണെങ്കിലും വേമനാണെങ്കിലും ഉറങ്ങിപ്പോയാൽ ആമതയ്ക്കും, പക്ഷെ അത് മൃഗങ്ങളെ നമ്മൾ ആരോപിക്കുന്നു. ഇവിടെ കേരളീയ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളവർ കമ്മീഷൻ വാങ്ങാൻ വേണ്ടിയല്ല സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്, അത് കേരളയിൽ നടപ്പാക്കുന്നവരാണ്. കേരളയിൽ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റെയിൽ എന്നാണ് അർത്ഥം. ആ കമ്മീഷൻ കിട്ടി അവർ പൊക്കോളൂ. നമ്മൾ ഉണർവോടുകൂടി ജാഗ്രതയോടുകൂടി പലമാതിരി ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തമല്ല ഈ പറയുന്നത്. ഇത് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ വിയർത്ത് അധ്വാനിച്ച് സ്വപ്നം കണ്ടുണ്ടാക്കിയ, ജീവിതത്തിൽ ഒരു വീടേ കിട്ടാൻ പറ്റില്ല, ഒരു 5 സെന്റ് 10 സെന്റ് ഉണ്ടാക്കാൻ പറ്റില്ലു, തന്റെ ജീവിത സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു വരിക്കുന്ന ഓരോരുത്തരുടെയും എങ്ങനെയാണോ താജ്മഹൽ ഷാജഹാനുള്ളത്, അതിനേക്കാളും സുന്ദരമായി തങ്ങൾ അധ്വാനം കൊണ്ട് കെട്ടിയിട്ട സ്വപ്നങ്ങളായ വീടുകൾക്കുള്ളിൽ പാതിരാവിൽ കള്ളന്മാരെ പോലെ പതുങ്ങി വന്ന് ഭരണകൂടത്തിന്റെ ലാത്തിയും അധികാരങ്ങളും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് ഉറക്കം കെടുത്തിക്കൊണ്ട് മഞ്ഞ കുത്തിയിട്ട് പോയ
അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മനുഷ്യാണ് മനുഷ്യത്വമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ മനുഷ്യന്റെ മഞ്ഞ നിറത്തെടുത്ത് ആ മഹത്വത്തെ തന്നെ തല്ലിക്കെടുത്തി മനുഷ്യത്വരഹിതമായ ഏറ്റവും വലിയ പ്രവൃത്തിയായിരുന്നു ഈ മഞ്ഞ കുറ്റിയിടൽ. അത് എടുത്തുകൊണ്ട് പോട്ടി നിന്നു മഞ്ഞച്ചേരം അലർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്ന് പറയുന്ന പോലെ ഈ മഞ്ഞക്കുട്ടികൾ മഞ്ഞക്കുറ്റികൾ മുഴുവൻ നിങ്ങൾ എടുത്തു കൊണ്ട് പോയില്ലെങ്കിൽ ഈ മഞ്ഞക്കുറ്റികൾ ഇട്ടതിന് ഈ മലയാളം ഒരിക്കലും നിങ്ങളോട് പൊറുക്കുകയില്ല. ഇതെടുത്തു കൊണ്ടുപോയി എല്ലാ കേസുകളും പിൻവലിച്ച് സാഷ്ടാംഗം നമസ്കരിക്കുമ്പോഴാണ് നിങ്ങൾ മനുഷ്യരാകുക. കേരളയിൽ തുലയട്ടെ, കേരളം ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.